ഗോൾ കീപ്പർ. ഇവിടെ നിന്ന് കളിക്കുമ്പോൾ ഇത് റൈറ്റ് ബാക്ക്, അങ്ങനത്തന്നെയല്ലേ പടി. ഓക്കെ, ഇപ്പോൾ ഈ ബോൾ ഇവിടെ, ഈ ബോൾ ഇവിടെ നമ്മുടെ സ്റ്റോപ്പർ ഇതാ, നമ്മൾ സ്റ്റോപ്പർ ഇവിടെ ബോൾ വാങ്ങാൻ വിചാരിച്ചോ. നമ്മൾ ഏറ്റവും ഈ ഗോൾ കീപ്പർ ഇങ്ങനെ ഇവിടെ നിന്ന് കിക്ക് ചെയ്യണതാണോ നല്ലത്, ഗോൾ കീപ്പർ ഈ സ്റ്റോപ്പർക്ക് ഇങ്ങനെ ബോൾ തട്ടി കൊടുക്കണതാണോ നല്ലത്? കിക്ക് ചെയ്താൽ എന്താ പ്രശ്നം? അപ്പോൾ ആരാ ഇതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞല്ലോ. ആ ഈ ബോൾ ഇങ്ങനെ പൊന്തി, ഇപ്പോൾ ഈ ബോൾ ഇങ്ങനെ പൊന്തിയിട്ട് ഇയാളെടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ സെൻറ്റർ ഫോർവേഡ്, ഈ സെൻറ്റർ ഫോർവേഡ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ബോൾ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇതിൽ ആർക്ക് കൊടുത്തൂടെ? ഈ ബോൾ രണ്ടാൾക്ക് കൊടുക്കുക. ബോൾ ഗ്രൗണ്ട് ബോൾ കളിക്കണതാണോ സുഖം, ഹൈ ബോൾ കളിക്കണതാണോ സുഖം? ഗ്രൗണ്ട് ബോൾ കളിച്ചാൽ എങ്ങനെയാണ്, ഈസി ആയിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ബോൾ ബോൾ ഇങ്ങനെ തരുന്ന ബോൾ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് എവിടെ എടുത്തിട്ട് കളിക്കുക, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇവിടുന്ന് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഈ ബോൾ ഇവിടെ ഇവിടെ ഈ ബോൾ ഇവിടെ പൊട്ടിയാൽ പിന്നെ ആരെ ഡിഫെൻഡ് ചെയ്യണം? വീണ്ടും ഇങ്ങോട്ട് തന്നെ ബോൾ വരും. അപ്പോൾ ഏറ്റവും നല്ലത് ഗോൾ കീപ്പേഴ്സ് എന്ത് ചെയ്യുക, പെട്ടെന്ന് സ്റ്റോപ്പറെ വിളിക്കുക, സ്റ്റോപ്പർക്ക് തട്ടി കൊടുക്കുക, മനസ്സിലായി? ഇപ്പോൾ സ്റ്റോപ്പർക്ക് തട്ടി കൊടുത്തു, സ്റ്റോപ്പർക്ക് തട്ടി കൊടുത്താൽ ആരൊക്കെ പൊസിഷൻ കാണിച്ചു കൊടുക്കണം സ്റ്റോപ്പർക്ക്? രണ്ട് വിങ് ബാക്കുകൾ കാണിച്ചു കൊടുക്കണം. പിന്നെ ആര് കാണിച്ചു കൊടുക്കണം? കളി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരാണ്? സെൻറ്റർ ഫോർവേഡ് ലെവൻസിൽ ആരെ ക്രിയേറ്റ് ചെയ്യുക? യെസ്, മിഡ്ഫീൽഡേഴ്സ്. കളി ക്രിയേറ്റ് ചെയ്യേണ്ട ആൾക്കാർ ഇങ്ങനെ ലെവൻസാണ് ഇങ്ങനെ നടുവിലിക്കണ ഈ രണ്ടാൾക്കാരാണ് എന്ത് വേണ്ടത്? കളി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇന്നലെ ഞാൻ മിന്നാന്ന് കണ്ടപ്പോൾ ഷെയ്മ്പ് ദിയൻ ഇങ്ങനെ ബോളുകൾ നല്ല നല്ല ബോളുകൾ കൊടുത്തിരുന്നു. അങ്ങനത്തെ ബോളുകൾ ആര് കൊടുക്കണം? ആര് കൊടുക്കണം? അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്താൽ മതി? ഈ ബോൾ ഓടിയിട്ട് ഫിനിഷ് ചെയ്താൽ മതി. ഗോൾ ഇവരെ ചുമതല എന്താ? ഇവരെ ചുമതല എന്താ? ആ ഇവരൊക്കെ പണിയെന്താ? ഗോള് അടിക്കുക. ഇയാളെ പണി എന്താണ്? എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഗോൾ അടിക്കണം എന്നുള്ളത്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ത് നല്ല പാസ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഇയാൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്താണ്? ടീമിനെ എങ്ങനെ അങ്ങനെ ഒരു തൂണുമ നിൽക്കൂലേ, തൂണുമ നിൽക്കണ പോലെ ഇയാളിങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യണം. ടീം ഇങ്ങനെ ബോളെടുത്ത് പാസ് കൊടുത്ത് മേടിച്ച് മേടിച്ച് കളിക്കണം. അതാണ് ഇയാളെ റോൾ. ഇയാൾ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് ബോളായിട്ട് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ടും പോവാം, മനസ്സിലായോ? അതാണ് മിഡ് ഫീൽഡർ. ഇവർക്ക് ഇവരും ചെയ്യണം അങ്ങനെ. ഇറങ്ങി വരണം ബോൾ നമ്മൾ പൊട്ടി നിൽക്കുമ്പോൾ ഇറങ്ങി വരണം, ബോൾ വാങ്ങണം, കയറിപ്പോകണം. ഇപ്പോൾ ഇവിടെ ബോൾ സ്റ്റോപ്പർക്ക് കൊടുത്തു. ഈ വിങ് ബാക്ക് ഇങ്ങനെ, രണ്ട് വിങ് ബാക്ക് ഇങ്ങനെ അറ്റത്താണോ നിൽക്കേണ്ടത്? ഈ വിങ് ബാക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ അടുത്തേക്ക് വരണം, അടുത്തേക്ക് വരണം, ഇയാളും ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് എന്തുണ്ടാകുക? ബോൾ മേടിച്ചിട്ട് കളിക്കാൻ പറ്റുക. കിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് ലാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അവിടുന്ന് കിക്ക് ചെയ്തു വിചാരിച്ചോ. കിക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഗോളിന് തോറ്റിക്കുകയാണ്, നമ്മളൊരു ഗോളിന് തോറ്റിക്കുകയാണ്, നമ്മുടെ ടീം ഇങ്ങനെ പ്രഷറായി, ലാസ്റ്റ് സമയമായി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ഗോൾ കീപ്പർ കിക്ക് അവിടെ എത്തിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അടിക്കുക. അപ്പോൾ എന്തായി അവിടെ? അവിടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഈ ബോൾ അങ്ങോട്ട് അടിച്ചോടും, അടിച്ചു കൊടുക്കണ ബോൾ അവിടെ എത്തണം. പിന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല സമാധാനത്തിൽ കളിക്കണം, മനസ്സിലായോ? സമാധാനത്തിൽ കളിക്കണം, വിരലി പിടിച്ച് കളിക്കരുത്. നമ്പർ വൺ, വിരലി പിടിച്ച് പറഞ്ഞാൽ ബോൾ വരുന്നിട്ട് മുന്നേ അങ്ങനെ 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 ആ പൊരിച്ചില്ലേ, അത് പാടില്ല. ബോൾ വന്ന് സാധനം നമ്മൾ ബോൾ വരട്ടെ വെച്ചിട്ട് ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുകയാണ്, അവിടെ നിന്ന് ആ ബോൾ ഇങ്ങനെ വരിക, ബോൾ വരട്ടെ വെച്ചാൽ അവിടെ നിൽക്കാൻ പാടില്ല, അങ്ങോട്ട് ചെല്ലണം ബോളിൻ്റെ അടുത്തേക്ക്. ചില ആൾക്കാരുണ്ട് കാലുമക്കണ് കിട്ടണം കളിക്കണമെങ്കിൽ. ഈ കാലുമക്ക് കിട്ടിയാൽ കളിക്കാൻ പറ്റുമോ? നമ്മളെ ബോളിന് ചെന്ന് ബോളെടുത്ത് മേടിച്ച് സംസാരിച്ച് കളിക്കണം. കളിക്കുമ്പോൾ സംസാരിക്കണം, കളിക്കുമ്പോൾ സംസാരിക്കണ്ടേ? നല്ല സംസാരിച്ച് വേണം കളിക്കാൻ. നമ്മളെ എനർജി എങ്ങനെയാണ് കയറുക? നമ്മൾ വർത്തമാനം പറഞ്ഞു, നമ്മൾ മുണ്ടാകാതെ കളിക്കുകയാണെങ്കിൽ എന്ത് പേടിച്ച് കളിക്കുമ്പോഴാണ് മുണ്ടാതെ കളിക്കുക? ഇപ്പോൾ കയ്യും കാലം ഇങ്ങനെ മുട്ടും ഇങ്ങനെ വറക്കും, അതുണ്ടാവാതെ ബോൾ പിടിച്ച് കളിക്കുക. പിന്നെ സംസാരിക്കണം ഗ്രൗണ്ടിൽ, ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് സംസാരിക്കണം. സംസാരിക്കുന്ന ടീമിന് എന്താണ് അഡ്വാൻറ്റേജ് ആണ്? ഗോൾ കീപ്പർ നല്ല സംസാരിക്കണം. ഗോൾ കീപ്പറാണ് എന്ത്, ആരെ കളി ഏറ്റവും കൂടുതൽ കാണുക? ബാക്കൊന്ന് കാണുക, ആ പ്ലെയർ എവിടെ നിൽക്കുന്നു, ഇവൻ എവിടെ നിൽക്കുന്നു, മറ്റേ. അപ്പോൾ ഗോൾ കീപ്പർ എന്ത് ചെയ്യണം? വിളിച്ച് 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 പറയണം. അതേപോലെ തന്നെ ടീം എന്ത് ചെയ്യണം? കയറി ഇറങ്ങി കയറി ഇറങ്ങി കളിക്കും വേണം. ഓക്കെ, പിന്നെ തമ്മിൽ നിങ്ങൾ
ഈ പാസ് കൊടുക്കുമ്പോൾ നല്ല പാസ് കൊടുക്കുക. ഇങ്ങോട്ട് കൊടുക്കണ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത ബോൾ കൊടുക്കരുത്. കറക്റ്റ് നമ്മൾ 100% നമ്മൾ ഉറപ്പിക്കണം ബോൾ അങ്ങോട്ട് കൊടുക്കണമെന്ന്. ബോൾ മിസ് പാസ്സാവും, പാസ്സൊക്കെ മിസ്സാവും, പക്ഷേ അതൊന്നും വിഷയമല്ല. വീണ്ടും എന്ത് ചെയ്യുക, കൊടുത്ത് നോക്കുക ബോൾ, നല്ല നല്ല ബോളുകൾ കൊടുക്കുക. അതേപോലെ ബോൾ അഥവാ പൊട്ടിയോ ആ ബോൾ നമ്മൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. പിന്നെ ഞാനൊരു ബോൾ ഇപ്പോൾ സിനാന് കൊടുത്തു, സിനാൻ ആ ബോൾ എടുത്തില്ല. അപ്പോൾ ഞാൻ സിനാനോട് കുറേ ചൂടായതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ സിനാനോട് ഞാൻ ചില ആൾക്കാർക്ക് ഉണ്ടാവും ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെസ്പാവും, തമ്മിൽ തമ്മിൽ ഷൗട്ട് ചെയ്താൽ. പിന്നെ തമ്മിൽ തമ്മിൽ ഷൗട്ട് ചെയ്ത് ഷെഫിന് എന്തെങ്കിലും സിനാനോട് പറഞ്ഞു, അപ്പോൾ സിനാൻ ഇഷ്ടപ്പെട്ടില്ല, സിനാൻ തിരിച്ച് പറഞ്ഞാൽ എന്തുണ്ടാകുക, അവിടെ പ്രശ്നമായി. ടീം എന്താ വേണ്ടത് ഏറ്റവും കൂടുതൽ? സ്നേഹമോ? ഒത്തണക്കാണ് വേണ്ടത്. പ്രേമിക്കാൻ പോകുമ്പോൾ സ്നേഹം അത്ര. ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഒത്തണക്കാണ് വേണ്ടത്. ഞാൻ എങ്ങോട്ട് ബോൾ കൊടുക്കുന്നു ഷെഫിനറിയണം, ഷെഫിൻ എവിടേക്ക് ഓടുന്നു ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാകുക, നിങ്ങൾ ഒപ്പം കളിച്ച് ഒപ്പം കളിച്ച് ഒപ്പം കളിച്ച് ഒപ്പം കളിച്ച് മാത്രമേ ഉള്ളൂ ആ സാധനം ഉണ്ടാകുക. ഒരു മാച്ചിനിറങ്ങുമ്പോൾ മാച്ച് പ്രഷർ ഉണ്ടാവും, മാച്ചിനിറങ്ങുമ്പോൾ പേടിയുണ്ടാവും. അത് കളിക്കാറങ്ങുമ്പോൾ അതെന്ത് ചെയ്യണം, മാറ്റണം. കളിക്കാറാണതിന് മുന്നേ എല്ലാവർക്കും പേടിയുണ്ടാവും, അത് ഏത് വലിയ കളിക്കാരനായാലും കളിക്കാറാണതിന് മുന്നേ പേടിയുണ്ടാവും. അത് നമ്മളെന്ത് ചെയ്യണം, കളിക്കാനിറങ്ങിയ ടച്ചിട്ട സാധനം പേടി മാറണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ജയിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി നമുക്ക് മനസ്സിൽ വരണം. പേടിച്ച ഫുട്ബോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുട്ബോളല്ല ഒന്നും കളിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുക, ബൈക്ക് ഓടിക്കാൻ പറ്റുമോ? ബൈക്ക് ഓടിക്കാൻ പേടിയാണെങ്കിൽ പിന്നെ ബൈക്ക് ഓടിക്കാൻ പറ്റുമോ? നമ്മൾ രണ്ടും തുനിഞ്ഞിറങ്ങുക, ജയിക്കണം എന്ന് വെച്ചിട്ട് കളിക്കണം. കളിക്കാറിയണതിന് മുന്നേ പേടിൻ്റെ മൂത്രയൊക്കെ മുട്ടും, ചിലർക്ക് ബാത്റൂമും പോകേണ്ടി വരും. ആകെ ടെൻഷനായി കാരണം പൊരിച്ചിലുണ്ടാവും ചിലവർക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ചിലർക്ക് നല്ല വിശക്കും, ചിലർക്ക് വിശം തിന്നാൽ പോവില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യണം, ഇതൊക്കെ കഴിഞ്ഞ് ആ ടച്ച് ഇട്ടോ പിന്നെ നമ്മളെ പേടി പോയി. പിന്നെ നമ്മളെ ടീമാണ്, എല്ലാവരും കൂടി കൂടിയിട്ട് വാശിയിൽ കളിക്കണം, വാശി വേണം. മനസ്സിലായി, ടീം ജയിക്കണം എന്നുള്ള വാശി വേണം. അവനെ ഫൗൾ ചെയ്യണം, മറ്റവനെ ഫൗൾ ചെയ്യണം, അവനെ ഫൗൾ ചെയ്യണം, അതല്ല, അവനെ ഇടിക്കണം, അങ്ങനെയല്ല. ടീം ജയിക്കാനുള്ളൊരു വാശി വേണം. മൊത്തത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും സംസാരിക്കണം. ടീം വാശി ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക, കളി ജയിക്കും. തല്ലൂടാനുള്ള വാശിയല്ല ഞാൻ പറയണത്, ജയിക്കണം ജയിക്കണം എന്നുള്ള വാശി ടീം ഏഴാൾക്കുണ്ടോ, അപ്പോൾ ഒന്നോ രണ്ടോ ഗോള് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ചടിക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും നല്ല സ്വഭാവമാവണം. പിന്നെ നിങ്ങളുടെ ഇടയിൽ കുറച്ച് ആൾക്കാർ നന്നായി കളിക്കണവരുണ്ടാവും. ഇപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ ചിലർ നന്നായി കളിക്കണവരുണ്ട്, ചിലർ കളിക്കാത്തവരുണ്ട്, ചിലർ കുറച്ച് കളിക്കണവരുണ്ട്. പക്ഷെ നമ്മൾ നമ്മളെ ഓപ്പണൻറ്റിന് നമ്മളെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഷെഫിന് സിനാന് ബോൾ കൊടുക്കണ പോലെ ആവില്ല ഫഹദ് കൊടുക്കണ്ടാകുക, അതുപോലെ ആവില്ല ഷെയ്മ് കൊടുക്കണം. ഷെയ്മ് ചിലപ്പോൾ ഷെയ്മ് ഒന്ന് നന്നായി കളിക്കുന്ന ആളാണ്, ഷെയ്മ് നല്ല ബോൾ കൊടുക്കും. അതുപോലെ ചിലപ്പോൾ ഷെഫിന് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുപോലെ ചിലപ്പോൾ ഫഹദിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഓരോരുത്തരും നമ്മളെന്ത് ചെയ്യുക, പോസിറ്റീവും നെഗറ്റീവും നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ടീംമേറ്റ്സിൻ്റെ പോസിറ്റീവ് എന്താണ്, ചിലപ്പോൾ ഫഹദിൻ്റെ അടുത്ത് പോയിട്ടാവും ഫഹദ് വൺ ടച്ച് അടിച്ച് തരുന്ന പ്ലെയറാവും, അങ്ങനെ വൺ ടച്ച് പെട്ടെന്ന് കാലുമ്പോൾ തന്നിട്ട് ഓടുന്ന പ്ലെയർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരപ്പം അങ്ങനെ കളിക്കുക. ഓടുന്ന ആൾക്കാരപ്പം ഇപ്പോൾ ചില ആൾക്കാർ ഓടുമ്പോൾ ചെയ്യുന്നൊക്കെ ബോൾ ഓടിയാൽ കിട്ടും, അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഓടുക. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം ഓടുക, അവൻ്റെ ഒപ്പം ഓടുക, അങ്ങനെ എല്ലാവരപ്പം ഒരേ കളിയല്ല, ഓരോരുത്തരും ഓരോ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്, മനസ്സിലായി. അപ്പോൾ ഗോൾ കീപ്പർ നഹാനും നിയാഫും ഫൈമൊക്കെ ഒരുപോലെയാണ് നിൽക്കുക, ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഇല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവരെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യണം, കളിക്കണം. മനസ്സിലായോ? ഓക്കെ. പിന്നെ തമ്മിൽ തമ്മിൽ ഷൗട്ട് ചെയ്യരുത്, തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. കളിക്കണം കളിക്കണം കളിക്കണം, മറ്റേ വാശി കയറ്റുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ അവർ കളിക്കാറിറങ്ങി, കളിക്കാൻ പറ്റുമോ? ഓക്കെ, എന്നാ വായോ.